കൗതുകമുള്ള മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. കണ്ണൂർ കുന്നോത്തുപറമ്പിൽ പ്രവാസിയുടെ അടച്ചിട്ട വീട്ടിൽ മോഷണ ശ്രമം. സി സി ടി വിയിൽ കൂടി കള്ളനെ യു എയിലിരുന്ന് വീട്ടുടമ ഇത് കണ്ടു. യു എയിൽ പ്രവാസിയായ സുനിൽ ബാബുവിന്റെ വീട്ടിലാണ് രാത്രി 9:30 രണ്ടുപേർ മോഷ്ടിക്കാനെത്തിയത്. ആളനക്കം നോട്ടിഫിക്കേഷൻ കിട്ടിയ സുനിൽ ബാബു യു എയിലിരുന്ന് ഇത് ലൈവായി കണ്ടു. ഉടൻ കുളവല്ലൂർ പോലീസിനെയും അയൽവാസിയെയും വിവരമറിയിച്ചു. അയൽവാസി പുറത്തിറങ്ങി നോക്കിയതോടെ മോഷ്ടാക്കൾ ഓടി രക്ഷപ്പെട്ടു. ആദ്യം സുനിൽ ബാബുവിന്റെ പ്രതികരണം. ഇതില് യു പി സെക്യൂരിറ്റി ക്യാം അറിയായിരിക്കുമല്ലോ, ഈ സി സി ടി വിയിലുള്ള വയർലെസ് ആണ്. അപ്പൊ അങ്ങനെയാകുമ്പോഴേ ഞങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അതിൻ്റെ ഒരു പിന്നെ റേഞ്ച് ഉണ്ട്. ആ ഒരു റേഞ്ചിനുള്ളിൽ കൂടെ ഏത് മൂവ്മെന്റ് പോകുമ്പോഴും അതിപ്പോൾ പിന്നെ മൂന്നോ നാലോ ഐറ്റംസ് ആണുള്ളത്. ഒന്ന് ഓൾ കൊടുക്കാം, അല്ലാന്നുണ്ടെങ്കിൽ പെറ്റ്സ് ഓൺലി, അല്ലാന്നുണ്ടെങ്കിൽ ഹ്യൂമൺ ഓൺലി, അങ്ങനെയുണ്ട്. അപ്പൊ നമ്മളെല്ലാം കൊടുക്കുവാണെങ്കിൽ ഈവൻ സൗണ്ട് പോലും ഡിറ്റക്ട് ചെയ്ത് നമുക്ക് നോട്ടിഫിക്കേഷൻ വരും. അങ്ങനെയാണ് ഇത്. ഈ സമയത്ത് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ കുറച്ച് സൗണ്ട് കൂടുതലായിരിക്കും ഈ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചത്. അപ്പം പെട്ടെന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റും ഈ ഇതാണ് നോട്ടിഫിക്കേഷൻ വരുന്നത് എന്നുള്ളത്. ആ സമയത്ത് ചെക്ക് ചെയ്ത് നോക്കിയാൽ ഞാൻ ഉണ്ടായിരുന്നില്ല, ഞാൻ വർക്ക് ചെയ്യുന്നെങ്കിലായിരുന്നു. വൈഫാണ് കണ്ടത്. അപ്പോൾ അവളാണ് എന്നോട് വിളിച്ച് പറഞ്ഞത് ഇങ്ങനെ ഉണ്ടെന്നുള്ളത്. പിന്നെ നാട്ടിൽ വിളിച്ച് കാര്യങ്ങൾ അറിയിച്ച് അപ്പം തന്നെ ആൾക്കാർ വന്ന്, അങ്ങനെയാണ് സംഭവം ഉണ്ടായത്. അപ്പോൾ രണ്ടുപേരിങ്ങനെ മുഖം മറച്ചിട്ടും ഒരാൾ ഷർട്ട് ഇട്ടില്ലാന്ന് തോന്നുന്നുണ്ട്, പിന്നെ ഒരാൾ ഡ്രസ്സിങ് ഉണ്ട്, പിന്നെ മുഖം മറച്ചിട്ടുള്ളത്. അവരിങ്ങനെ വന്ന് പിന്നെ രണ്ടാമത്തെ വീഡിയോയിലാണ് വരുന്നത്, ക്യാമറ ഇങ്ങനെ മൂടി വെക്കുന്നത് എന്തോ ഒരു സാധനം വെച്ചിട്ട്. അപ്പോഴേക്കന്നെ ഞങ്ങൾ വിളിച്ച് അവർ വിളിച്ചിന് നാട്ടിലേക്ക് വിളിച്ച് പറഞ്ഞു കാര്യങ്ങൾ. അപ്പം തന്നെ പിന്നെ അയൽവക്കത്തുള്ള ഡോക്ടറാണ്, അവർ വെളിച്ചം വെച്ച് അങ്ങനെ ടോർച്ചടിച്ച് അങ്ങനെയൊക്കെ ചെയ്തതാണ്. വാർത്തയുടെ വിശദാംശങ്ങളുമായി ഒരു തകർപ്പൻ ഷർട്ടൊക്കെ ഇട്ട് ശ്രാവൺ നമുക്കൊപ്പം ചേരുന്നു. കണ്ണൂരിൽ മഴയാണെന്ന് തോന്നുന്നു. ശ്രാവൺ, ഈ സി സി ടി വി അങ്ങനെ വലിയ രീതിയിൽ പ്രയോജനപ്പെട്ടു ഈ വീട്ടിൽ, ഇയാളുടെ ഈ പ്രവാസിയുടെ വീട്ടിൽ? അതെ അബ്ജോദ്, എല്ലാം മുകളിൽ ഇരുന്ന് ഒരാൾ കാണുന്നുണ്ട് എന്ന് ഈ എത്തിയ രണ്ടുപേർ മറന്നുപോയി. എല്ലാം ദുബായിലിരുന്ന് സുനിൽ ബാബുവിൻ്റെ ഭാര്യ ഉൾപ്പെടെ കാണുന്നുണ്ട് എന്നും ഇവർക്ക് അറിഞ്ഞില്ല. ഇത്തരത്തിൽ ഉള്ള സാങ്കേതിക പരിജ്ഞാനമില്ലാത്ത രണ്ട് മോഷ്ടാക്കളാണ് സുനിൽ ബാബുവിൻ്റെ വീട്ടിൽ കയറിയത് എന്ന് വേണം അനുമാനിക്കാൻ. ഇന്നലെ രാത്രി 9:30 ഈ സംഭവം ഉണ്ടാകുന്നത്. ഈ 4 മാസം മുമ്പാണ് സുനിൽ ബാബുവും കുടുംബവും പോയത്, നാട്ടിൽ വന്ന് പോയത്. 4 മാസമായി ആ വീട് അടച്ചിട്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഈ പുറക് വശത്തുകൂടി കയറാനുള്ള ശ്രമം രണ്ട് മോഷ്ടാക്കൾ നടത്തിയത്. സുനിൽ ബാബു പറഞ്ഞതുപോലെ ഒരാൾ ഷർട്ട് ഇട്ടിരുന്നില്ല, മറ്റൊരാൾ മുഖം മൂടിയിരുന്നു. അവിടെ എത്തി പുറക് വശത്തെ വാതിൽ തുറക്കാനുള്ള ശ്രമം ഇവർ നടത്തി. വാതിൽ തുറന്നു. അപ്പോൾ ഈ സി സി ടി വി ശ്രദ്ധയിൽപ്പെട്ട് ഒരാൾ അത് മറയ്ക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. അവിടെയുള്ള ഒരു ചാക്ക് പോലെയുള്ള വസ്തു ഉപയോഗിച്ച് സി സി ടി വി മറയ്ക്കാനുള്ള ശ്രമമൊക്കെ നടത്തുന്നുണ്ട്. ഇതെല്ലാം യു എയിലുള്ള സുനിൽ ബാബുവിൻ്റെ ഭാര്യ കാണുന്നുണ്ടായിരുന്നു. ഉടൻ തന്നെ സുനിൽ ബാബുവിന് വിവരം അറിയിക്കുകയായിരുന്നു. ഈ കുളവല്ലൂർ പോലീസ് സ്ഥലത്തെത്തും മുമ്പ് തന്നെ അയൽവാസികളെ വിവരം അറിയിച്ചിരുന്നു. അയൽവാസികൾ പുറത്തെത്തി ആരാണിതെന്ന് ചോദിക്കുമ്പോൾ തന്നെ ഈ രണ്ടുപേരും അവിടെ നിന്ന് കടന്നു കളയുകയാണ് ചെയ്തത്. വാതിൽ തുറന്ന്, പുറകുവശത്തെ വാതിൽ തുറന്ന് അകത്ത് കയറാൻ ഇവർക്ക് കഴിഞ്ഞതുമില്ല. അതാണ് സംഭവിച്ചത്. അങ്ങനെ ഈ നോട്ടിഫിക്കേഷൻ പെട്ടെന്ന് വരുന്ന അത്തരത്തിൽ സാങ്കേതിക വിദ്യയുള്ള ഒരു സി സി ടി വിയാണ് അവിടെ സുനിൽ ബാബു വീട്ടിൽ സെറ്റ് ചെയ്തിരുന്നത്. ഇതൊക്കെ പ്രതീക്ഷിച്ച് തന്നെ അതുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് അത് പെട്ടെന്ന് തന്നെ ഈ മോഷ്ടാക്കൾ അവിടെ എത്തി തിരിച്ചറിയാൻ കഴിഞ്ഞതും, ഉടൻ തന്നെ പോലീസിലും വിവരമറിയിക്കാൻ കഴിഞ്ഞതും, അയൽവാസികൾ വിവരമറിയിക്കാൻ കഴിഞ്ഞതും, ഈ മോഷണ ശ്രമം ഒഴിവാക്കാൻ കഴിഞ്ഞതും. ഈ രണ്ടു പേർക്കായുള്ള തെരച്ചിൽ കുളവല്ലൂർ പോലീസ് തുടങ്ങിയിട്ടുണ്ട്. അബ്ജോദ്.